വെയിലും മഴയും ഏൽക്കാതെ കയറിക്കിടക്കാൻ വീടുപോലുമില്ലാതെ ദുരിതത്തിൽ കഴിയുകയാണ് പാലക്കാട് മേപ്പറമ്പിൽ സീനത്തും കുടുംബവും. രോഗിയായതിനാൽ ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഇതിനു പുറമെ ബാങ്കിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപെടുത്ത വായ്പയുടെ പേരിൽ കിടപ്പാടം ജപ്തി ഭീഷണിയിലുമാണ്. മേൽക്കൂരയോ ചുവരുകളോ ഇല്ലാത്ത, വീടെന്ന് പോലും വിളിക്കാൻ പറ്റാത്ത പൊട്ടിപ്പൊളിഞ്ഞു വീടാറായ ഒറ്റമുറി. സീനത്തുൾപ്പെടെ ആറംഗ കുടുംബം താമസിക്കുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതുമെല്ലാം ഇവിടെയാണ്. 10 വർഷം മുൻപ് ഭർത്താവ് മരിച്ച ശേഷം രോഗിയായ മകനും ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഉത്തരവാദിത്വം സീനത്തിന്റെ ചുമലിലാണ്. വീട്ടുജോലികൾ ചെയ്താണ് വരുമാനം കണ്ടെത്തിയിരുന്നതെങ്കിലും അസുഖം ബാധിച്ചതിനാൽ 5 മാസമായി ജോലിക്ക് പോവാൻ കഴിയുന്നില്ല. ഭർത്താവിന്റെ ചികിത്സക്കായി എടുത്ത ലോൺ തിരിച്ചടക്കാനാവാതെ 3 സെന്റ് കിടപ്പാടം ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 1.5 ലക്ഷം രൂപ അടക്കാനുള്ളത് 89,000 രൂപയായി കുറച്ചിരുന്നു. എന്നാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്ന സീനത്തിന് അനുവദിച്ച തീയതി കഴിഞ്ഞിട്ടും പണം തിരിച്ചടക്കാനായില്ല. ഈ ദുരിതം നിറഞ്ഞ ജീവിതാവസ്ഥയിൽ നിന്ന് കരകയറാൻ സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് സീനത്തും കുടുംബവും. പാത്രം കഴുകുമ്പോൾ കിട്ടിയിരുന്നു, ഇപ്പൊ അതും കിട്ടാൻ വഴിയില്ല. ഫോണില്ല, 5 മാസമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ബാധ്യത വേറെ കൊടുത്താൻ സഹായിക്കാൻ മനസ്സുള്ളവരെ എന്നെ സഹായിക്കുക. ഇരിക്കണമെന്നില്ല, അത്രയും ആത്മാർത്ഥി കൂട്ടത്തോടെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ അങ്ങനെ, പിന്നെ ഞാനാണ് ഇവർക്കൊക്കെ ഒരാശ്രയക്കാര്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ 3 തവണ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് സീനത്ത് പറയുന്നു. പിരായിരി പഞ്ചായത്തിൽ വീടിനായി അപേക്ഷ നൽകിയിട്ടുണ്ട്, എന്നാൽ ഇതുവരെ പഞ്ചായത്ത് അപേക്ഷ പരിഗണിച്ചിട്ടില്ല. സാഹചര്യം ഇങ്ങനെയെല്ലാമായിട്ടും പുതിയ റേഷൻ കാർഡ് ലഭിച്ചപ്പോൾ സീനത്തും കുടുംബവും ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിരിക്കുന്ന മഞ്ജുവറിന് മുന്നിൽ നിൽക്കുമ്പോൾ സീനത്ത് സ്വപ്നം കാണുന്നത് ഇത്രമാത്രം. എത്രയും പെട്ടെന്ന് ഇതായി കിട്ടിയ വലിയൊരു സമാധാനത്തോടെ മരിക്കണ മുമ്പ് 10 ദിവസമെങ്കിലും സമാധാനത്തിൽ ജീവിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. എത്ര കാലം നരീച്ച് നരീച്ച് ജീവിച്ച് 32 കൊല്ലമായി ഞാൻ നരീക്കാൻ തുടങ്ങി. ന്യൂസ് ബ്യൂറോ പാലക്കാട്.